പ്രിയ കൂട്ടുകാരെ രണ്ടാമത്തെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേര് വിചാരപ്പെടരുത്. വിചാരപ്പെടരുത്. പാഠം ആരംഭിക്കുന്നതിന് മുൻപായി നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്ന് വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമേ സ്വർഗസ്പിതാവേ, വീണ്ടും ഒരിക്കൽ കൂടെ അവിടുത്തെ വചനം പഠിക്കുവാൻ ഞങ്ങൾ തന്നിരിക്കുന്ന ഈ വലിയ അവസരത്തിനായി അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ വചനം പഠിച്ച് അത് മനസ്സിൽ ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ക്രിസ്തു യേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ആമേൻ. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് രണ്ടാമത്തെ പാഠമായ വിചാരപ്പെടരുത് എന്ന പാഠം നാം പഠിക്കുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെ. മനപ്പാഠമായി നാം പഠിക്കുന്നത് വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഉത്കണ്ഠയില്ലാത്ത യാചകൻ അസ്വസ്ഥനായ രാജാവിനേക്കാൾ സമ്പന്നനാണ്. ഇതൊരു പഴമൊഴിയാണ്, അല്ലെങ്കിൽ പഴഞ്ചൊല്ലാണ്. ഉത്കണ്ഠയില്ലാത്ത യാചകൻ, എന്താണ് ഉത്കണ്ഠ? ഉത്കണ്ഠ എന്ന് പറയുന്നത് നാം എന്തിനെക്കുറിച്ചും വളരെ ചിന്തിച്ച് വിഷമിച്ച് വിചാരപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നാം നമ്മുടെ പാഠത്തിൻ്റെ പേരായ വിചാരപ്പെടുന്ന ഒരവസ്ഥയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പോൾ യാചകന് ഉത്കണ്ഠയില്ലാതെ ഇരിക്കുകയും എന്നാൽ രാജാവ് ഉത്കണ്ഠയോടുകൂടി ഇരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഈ പഴഞ്ചൊല്ല് നമ്മെ പഠിപ്പിക്കുന്നത്. ഉത്കണ്ഠയില്ലാത്ത യാചകൻ അസ്വസ്ഥനായ രാജാവിനേക്കാൾ സമ്പന്നനാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും യാചകനേക്കാൾ സമ്പത്തുള്ളവനാണ് രാജാവ്. എന്നാൽ ഈ പഴഞ്ചൊല്ല് പറയുന്നത് യാചകൻ രാജാവിനേക്കാൾ സമ്പന്നനാണ് എന്നാണ്. അതിൻ്റെ കാരണം അവൻ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ട് ചിന്തിച്ച് ആകലപ്പെട്ട് ആയിരിക്കുന്നില്ല. രാജാവിന് തൻ്റെ രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിലെ പ്രജകളെക്കുറിച്ച്, ശത്രു സൈന്യത്തെക്കുറിച്ച് ഒക്കെ ചിന്തിച്ച് വിചാരപ്പെട്ട് ആകുലതയിൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ അതേക്കുറിച്ചൊന്നും ചിന്തയില്ലാതെ, തനിക്ക് മറ്റ് ധനമോ ഒന്നുമില്ലെങ്കിൽ പോലും ഒരു യാചകൻ രാജാവിനേക്കാൾ സമ്പന്നനാണ്. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനെക്കുറിച്ചും വിചാരപ്പെട്ട് ആകലപ്പെട്ട് ആയിരിക്കുന്നത് കൊണ്ട് നമുക്കൊന്നും ലഭിക്കുകയില്ല എന്നാണ്. അതിനെ ഉപേക്ഷിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. നാം വിചാരപ്പെട്ട് ചിന്തിച്ച് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു നല്ല തീരുമാനമെടുക്കുവാനോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാനോ ഒന്നും കഴിയുകയില്ല. വിചാരപ്പെടുക, ആകലപ്പെടുക എന്നീ വാക്കിനെ സൂചിപ്പിക്കാൻ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം മെറിംനാവോ എന്നാണ്. മെറിംനാവോ ഈ പദം സൂചിപ്പിക്കുന്നത് മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ എപ്പോഴും ഒരേ കാര്യത്തിൽ മാത്രം ചിന്തിച്ച് വിഷമിച്ചായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ആകുലതയെ, അല്ലെങ്കിൽ വിചാരപ്പെടലിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു പറയുന്നത് ആകുലതയെ ഒഴിവാക്കുവാനാണ്, അല്ലെങ്കിൽ വിചാരപ്പെടുന്നതിനെ ഒഴിവാക്കുവാനാണ് യേശു പഠിപ്പിക്കുന്നത്. വളരെ നിസ്സാരമായി തോന്നുന്ന ആകാശത്തിലെ പറവകളെയും വയലിലെ പൂക്കളെയും പുൽക്കൊടികളെയും പോലും ദൈവം കരുതുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെ നമ്മളെക്കാൾ മുന്നമേ അറിയുന്ന ദൈവത്തിന് അതെല്ലാം സാധ്യമാക്കി തീർക്കുവാൻ കഴിയും. അതുകൊണ്ട് നാം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാകുന്നത്? നാം അധ്വാനിക്കരുതെന്നോ, നാം ഒന്നും ചെയ്യരുതെന്നോ, സ്വപ്നം കാണരുതെന്നോ, നാം ഒരു മുൻകരുതലും എടുക്കരുതെന്നോ എന്നൊന്നുമല്ല. നമ്മുടെ സമാധാനം നഷ്ടമാകുന്ന തരത്തിൽ നാം ഒന്നിനെക്കുറിച്ചും ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കരുത് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്.
നാം ആകലപ്പെടുന്നത് കൊണ്ട് നമ്മുടെ ആയുസ് കൂട്ടുവാൻ നമുക്ക് കഴിയത്തില്ല അത് കുറയ്ക്കുവാനേ കഴിയുകയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നേറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ചിന്താകുലവും ആകുലതയും വിചാരപ്പെടലും എല്ലാം നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും എപ്രകാരം ആകുലതകളെ ചിന്താകുലങ്ങളെ എങ്ങനെ ഒഴിവാക്കാം അതിന് ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം ഒന്നാമതായിട്ട് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ദൈവത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള ആശ്രയമാണ് ദൈവത്തിൽ നാം സമ്പൂർണ്ണമായിട്ടും ആശ്രയിക്കണം കാരണം നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്നത് ദൈവമാണ് അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ആകുലത നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ടുമാറും ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തിൽ നിന്നും നാം അകലുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ആകുലതകൾ ഒക്കെ കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് നാം ജീവിക്കണം രണ്ടാമതായിട്ട് അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് തന്നെ നാം ചെയ്യണം നാം ഒരിക്കലും മടിയരാകുവാൻ പാടില്ല അലസതയൊക്കെ കളഞ്ഞ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് തന്നെ ചെയ്ത് നാളത്തേക്കെന്നോ പിന്നത്തേക്കെന്നോ നാം മാറ്റിവെക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ഉറങ്ങുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും കഴിയും നാം ഉറങ്ങാതെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഉണർന്നിരിക്കും മൂന്നാമതായിട്ട് സംതൃപ്തമായി ജീവിക്കുക എന്നതാണ് അല്ലെങ്കിൽ സംതൃപ്തിയോടെ ജീവിക്കുക ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ളവരായും അതിന് സ്തോത്രം ചെയ്തുകൊണ്ടും നാം ജീവിക്കണം എൻ്റെ കൂട്ടുകാരന് എൻ്റെ കൂട്ടുകാരിക്ക് അതുണ്ട് എനിക്കതില്ല എന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കതില്ല എന്ന് ചിന്തിച്ച് നാം ആയിരുന്നാൽ ചിന്താകുലം ആകുലത നമ്മെ കീഴ്പ്പെടുത്തും എന്നാൽ ദൈവം എന്താണോ നമുക്ക് നൽകിയിരിക്കുന്നത് അതേക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുവാനും അപ്രകാരം ജീവിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ ആകുലത നമ്മെ വിട്ടുപോകും നാലാമതായിട്ട് നല്ല ചിന്തകൾ നമ്മിൽ വളർത്തിയെടുക്കണം ആകുലത പലപ്പോഴും നമ്മുടെ ഭാവനാ സൃഷ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു തോന്നലാണ് ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അനാവശ്യമായ തോന്നലുകളാണ് നമ്മെ ആകുലതയിലേക്ക് ചിന്താകുലത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നല്ല ചിന്തകളോടെ ജീവിതത്തിൽ നാം മുന്നേറുമ്പോൾ ശുഭചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നല്ല വെളിച്ചം പകർന്നുകൊണ്ട് നമുക്ക് മുന്നേറുവാനായിട്ട് കഴിയും അതുകൊണ്ട് നല്ലതിനു വേണ്ടി നാം ചിന്തിക്കണം അഞ്ചാമതായിട്ട് ചില കാര്യങ്ങളിൽ എനിക്ക് കഴിവില്ല എന്ന ചിന്ത നാം പാടെ ഉപേക്ഷിക്കണം എൻ്റെ കൂട്ടുകാർ എന്നെ കഴിവുണ്ട് എനിക്കതില്ല എന്ന് ഞാൻ ചിന്തിച്ച് വിചാരപ്പെടരുത് പകരം എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് എന്താണോ അതേക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുവാൻ അതിൽ എനിക്കെന്താണ് ചെയ്യുവാൻ കഴിയുന്നത് എന്നോർത്ത് നാം മുന്നോട്ട് പോകണം ആറാമതായിട്ട് നാം തീരുമാനിക്കുന്ന കാര്യങ്ങളിലെ മുൻഗണനകൾ അതിൽ ഒരിക്കലും പാളിച്ചകൾ ഉണ്ടാകുവാനായിട്ട് പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതും അനാവശ്യവുമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നാം തീരുമാനിക്കുകയും അനാവശ്യമായ എല്ലാ കാര്യങ്ങളും നാം ഉപേക്ഷിക്കുകയും വേണം യേശുവിനെ പിൻപറ്റുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും ആകുലത ഉണ്ടാവുകയില്ല ലൗകികമായി ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കാണ് ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് എനിക്ക് ഇന്നതില്ല അതില്ല എന്നൊക്കെ ഓർത്ത് അങ്ങനെ ചിന്താകുലരായി ജീവിതം ദുസ്സഹമായിട്ട് തീരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ഉപേക്ഷിച്ചു നാം ദൈവാശ്രയത്തിൽ മുന്നേറണം നമ്മെ നമ്മളെക്കാൾ മുന്നമേ അറിയുന്ന നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ഇപ്രകാരം ആറ് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ച് മുന്നേറുമ്പോൾ ജീവിതത്തിൽ ആകുലത നമ്മെ വിട്ട് കടന്നു പോകും നമുക്ക് മനഃപ്പാഠം ഒരിക്കൽ കൂടെ വായിക്കാം ഇഷ്ടമത്തായ സുശേഷം 6:33 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നമുക്ക് നൽകും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം
ഞങ്ങളെ അനുദിനവും നടത്തുന്ന ദൈവമേ സ്വർഗസ്പിതാവേ ഞങ്ങളെക്കാൾ മുന്നമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഭയമില്ലാത്തവരായി ആകുലതയില്ലാത്തവരായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളിന്ന് പഠിച്ച പാഠത്തിനായി സ്തോത്രം ചെയ്യുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമായി തീരുവാൻ സഹായിക്കണം ക്രിസ്തുയേശു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ ആമേൻ.